لبيك اللهم لبيك، لبيك لا شريك لك لبيك، إن الحمد والنعمة لك والملك لا شريك لك. ഹജ്ജിന്റെ ദിനങ്ങൾ ദുൽഹജ്ജ് 8, 9, 10, 11, 12, 13 എന്നിവയാണ് ഹജ്ജിന്റെ ദിവസങ്ങൾ. ദുൽഹജ്ജ് 8, തമത്വായി ഹജ്ജ് ചെയ്യുന്നവർ താമസ സ്ഥലത്ത് നിന്ന് ഇഹ്റാമിൽ പ്രവേശിക്കുക. ഇഫ്രാദായും ഖിറാനായും ഹജ്ജ് ചെയ്യുന്നവർ ഇഹ്റാമിലായിരിക്കും. ആദ്യം ഇഹ്റാമിൽ പ്രവേശിച്ചതുപോലെ റൂമിൽ നിന്നും കുളിച്ച് ശരീരത്തിൽ സുഗന്ധം പൂശി ഇഹ്റാം വസ്ത്രം ധരിക്കുക. സ്ത്രീകൾ സുഗന്ധം പൂശാൻ പാടില്ല. ഇഹ്റാമിൽ പ്രവേശിക്കുകയാണെന്ന നിയ്യത്തോടെ ലബ്ബൈക ഹജ്ജൻ എന്ന് പറഞ്ഞ് ശേഷം തൽബിയത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുക. ഹജ്ജിന്റെ പൂർത്തീകരണത്തെ തടയുന്ന കാര്യമായ ഏതെങ്കിലും തടസ്സത്തെ ഭയപ്പെടുന്നവർ തടസ്സങ്ങൾ നേരിടുന്ന അവസ്ഥയിൽ ഞാൻ ഹജ്ജിൽ നിന്ന് ഒഴിവാകുന്നതാണെന്ന് നിയ്യത്ത് ചെയ്യാവുന്നതാണ്. മുടി, നഖം എന്നിവ നീക്കുക, ഭാര്യാഭർത്തൃ സംസർഗം, സുഗന്ധം പൂശുക, പുരുഷന്മാർ തലമറയ്ക്കുക, ഇഹ്റാമിന്റേതല്ലാത്ത മറ്റു വസ്ത്രങ്ങൾ ധരിക്കുക, സ്ത്രീകൾ മുഖം മറയ്ക്കുക പോലെയുള്ള കാര്യങ്ങൾ ഇഹ്റാമിൽ പാടില്ലാത്തതാകുന്നു. ഇഹ്റാമിൽ പ്രവേശിച്ച ശേഷം മക്കയിൽ നിന്ന് മിനയിലേക്ക് പുറപ്പെടുക. മിനയിലെ ടെന്റുകളിൽ എത്തിയാൽ അനുവദിക്കുന്ന സ്ഥലങ്ങളിൽ സാധനങ്ങൾ സൂക്ഷിക്കുക. പുരുഷന്മാർക്കും സ്ത്രീകൾക്കും പ്രത്യേക സ്ഥലങ്ങളായിരിക്കും അനുവദിക്കുക. ലൊഹർ, അസർ, മഗ്രിബ്, ഇഷ, സുബഹ് എന്നീ നമസ്കാരങ്ങൾ മിനയിലാണ് നിർവഹിക്കുക. 4 റക്അത്തുള്ള നിസ്കാരങ്ങൾ ജമാക്കാതെ അതിന്റെ സമയങ്ങളിൽ കസറാക്കി 2 റക്അത്തായിട്ടാണ് നിസ്കരിക്കേണ്ടത്. ദുൽഹജ്ജ് 9, സൂര്യൻ ഉദിച്ചാൽ അറഫയിലേക്ക് പുറപ്പെടും. തൽബിയത്തോ തക്ബീറോ ചൊല്ലിക്കൊണ്ടിരിക്കണം. കഴിയുമെങ്കിൽ ഉച്ചവരെ നമിറയിൽ തങ്ങുന്നത് സുന്നത്താണ്. അറഫയുടെ സമീപത്തുള്ള സ്ഥലമാണ് നമിറ. സൂര്യൻ മധ്യാഹ്നത്തിൽ നിന്ന് തെറ്റിയാൽ ഇമാമിന്റെ പ്രഭാഷണത്തിന് ശേഷം ലൊഹറും അസറും ലൊഹറിന്റെ സമയത്ത് ജമ്മും കസറുമായിട്ടാണ് നിർവഹിക്കുക. ഏതെങ്കിലും കാരണത്താൽ ഇമാമിനോടൊപ്പമുള്ള ജമാഅത്തിൽ ചേരാൻ കഴിയാതെ വന്നാൽ വേറെ ജമാഅത്തായോ ഒറ്റയ്ക്കായോ നമസ്കരിക്കേണ്ടതാണ്. ഇവിടെ മറ്റു സുന്നത്ത് നമസ്കാരങ്ങളൊന്നുമില്ല. വളരെ പ്രാധാന്യമുള്ള ദിവസമാണ് അറഫ. കഴിയുമെങ്കിൽ ജബലുർ റഹ്മയുടെ താഴ്ഭാഗത്തോ, അതിന് സാധ്യമല്ലെങ്കിൽ അറഫയുടെ പരിധിയിൽ ഏത് സ്ഥലത്ത് നിന്നും ഖിബിലയിലേക്ക് തിരിഞ്ഞ് കൈയുയർത്തി ധാരാളമായി പ്രാർത്ഥിക്കുകയും തൽബിയത്ത് ചൊല്ലുകയും ചെയ്യുക. ദിക്റുകളിലും തഹ്ലീലുകളിലും മുഴുകുക. അനാവശ്യ സംസാരങ്ങളും വെറുതെ ഒഴിഞ്ഞിരിക്കലും ഒഴിവാക്കുക. ക്ഷീണിച്ച് പൊടിപിടിച്ച് അറഫയിൽ ഒരുമിച്ച അടിയാറുകളെ നോക്കി മലക്കുകളോട് അല്ലാഹു മേന്മ പറയുന്ന ദിനമാണത്. കാരുണ്യവാനായ ഇലാഹ് അടിമകളുടെ പാപക്കറകൾ കഴുകി സ്ഫുടം ചെയ്യുന്ന ദിനം. നമ്മുടെ അലസത പുണ്യങ്ങളെ നഷ്ടപ്പെടുത്താതിരിക്കട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹ് ലഹുൽ മുൽക് വലഹുൽ ഹംദ് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന ദിക്ര് അറഫയിൽ അധികരിപ്പിക്കുക. അന്ന് സൂര്യാസ്തമയത്തിന് ശേഷം മുസ്ദലിഫയിലേക്ക് പുറപ്പെടണം. അവിടെ എത്തിയാൽ മഗ്രിബും ഇഷായും ജമ്മും കസറുമായി നിസ്കരിക്കുക. തിരക്ക് കൊണ്ടോ മറ്റോ മുസ്തലിഫയിൽ എത്തുന്നതിന് മുമ്പ് ഇഷായിന്റെ സമയം കഴിയുമെന്ന് ഭയപ്പെട്ടാൽ അവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ നിസ്കരിക്കേണ്ടതാണ്. അതിനുശേഷം മറ്റു നിസ്കാരങ്ങളില്ല. അന്ന് അവിടെയാണ് ഉറങ്ങേണ്ടത്. സുബഹി വരെ അവിടെ താമസിക്കൽ ഹജ്ജിന്റെ വാജിബാത്തുകളിൽ പെട്ടതാണ്. വീഴ്ച വരുത്തിയാൽ ബലി നൽകേണ്ടി വരും. എന്നാൽ സ്ത്രീകൾ, ബലഹീനർ എന്നിവർക്ക് ആവശ്യമെങ്കിൽ രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ തന്നെ മിനയിലേക്ക് മടങ്ങാവുന്നതാണ്. മറ്റുള്ളവർ അവിടെ സുബഹ് ജമാഅത്ത് നിർവഹിച്ച ശേഷം മഷ്അറുൽ ഹറാമിൽ നിന്നോ അതിന് കഴിഞ്ഞില്ലെങ്കിൽ മുസ്ദലിഫയുടെ ഏത് ഭാഗത്തു നിന്നുകൊണ്ടായാലും ഖിബ്ലയിലേക്ക് തിരിഞ്ഞ് ധാരാളം തഹ്മീദുകളും തക്ബീറുകളും തഹ്ലീലുകളും പ്രാർത്ഥനകളും നിർവഹിക്കുക. ദുൽഹജ്ജ് 10, മുസ്തലിഫയിൽ നിന്ന് സുബഹിക്ക് ശേഷം സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് സമാധാനത്തോടെ തൽബിയത്ത് ചൊല്ലി മിനയിലേക്ക് പുറപ്പെടുക. സാധിക്കുമെങ്കിൽ വാദി മുഹസ്സർ എത്തിയാൽ വേഗത്തിൽ നടക്കുക. ആനക്കലഹം നടന്ന സ്ഥലമാണത്. തുടർന്ന് മിനയിലെ ജംറത്തുൽ അക്ബയിലേക്ക് പുറപ്പെടുക. ജംറകളിൽ അവസാനത്തേതും മക്കയോട് ഏറ്റവും അടുത്തതുമായ ജംറയാണ് ജംറത്തുൽ അക്ബ. മക്ക ഇടതുഭാഗത്തും മിന വലതുഭാഗത്തും വരുന്ന രൂപത്തിൽ ജംറയിലേക്ക് തിരിയുക. ശേഖരിച്ച 7 കല്ലുകൾ ഓരോന്നായി എറിയുക. ഓരോ ഏറിലും അല്ലാഹു അക്ബർ എന്ന് ചൊല്ലുക. സൂര്യോദയത്തിന് ശേഷമാണ് എറിയേണ്ടത്. ജംറയുടെ തടത്തിൽ കല്ല് വീണാൽ മതിയാകും. ചില പ്രത്യേക ഇടങ്ങളിൽ നിന്ന് മാത്രം കല്ലുകൾ ശേഖരിക്കുക, കല്ലുകൾ കഴുകുക തുടങ്ങിയ കാര്യങ്ങൾക്ക്
ഒരു നിർദ്ദേശവുമില്ല. തിരക്ക് മൂലമോ മറ്റോ പകലിൽ എറിയാൻ കഴിയാതെ വന്നാൽ രാത്രിയും എറിയാവുന്നതാണ്. ജംറയിൽ എറിയുന്നതോടെ തൽബിയത്ത് അവസാനിപ്പിക്കും. പിന്നീട് ബലികർമ്മം നിർവഹിക്കാം. ബലികർമ്മം മിനയിൽ വെച്ചാവൽ സുന്നത്താണ്. ഹറമിന്റെ പരിധിയിലോ മക്കയുടെ ഭാഗങ്ങളിലോ എവിടെ വെച്ചും ബലിയെറുക്കാവുന്നതാണ്. കഴിയുമെങ്കിൽ സ്വന്തമായി അറക്കുന്നതാണ് നല്ലത്. മറ്റുള്ളവരെ ഏൽപ്പിക്കുകയും ആവാം. ബലിമൃഗത്തെ ഖിബിലയിലേക്ക് തിരിക്കൽ സുന്നത്താണ്. മൃഗത്തെ ഇടതുഭാഗം കൊണ്ട് കിടത്തി അറുക്കുന്നയാൾ ഇടത് കൈകൊണ്ട് മൃഗത്തിന്റെ തലയിൽ പിടിച്ച് വലത് കൈകൊണ്ട് അറുക്കുന്നത് അറവിനെ എളുപ്പമാക്കും. അറവിന്റെ വേളയിൽ അറുക്കുന്നവൻ ഇപ്രകാരം പറയണം: ബിസ്മില്ലാഹി വല്ലാഹു അക്ബർ. اللهم ان هذا منك ولك اللهم تقبل مني. ദുൽഹജ്ജ് 10നോ അയ്യാമു തശ്രീഖിന്റെ ദിനങ്ങളിലോ ബലിയറുക്കാം. ബലിമൃഗത്തിന്റെ ഇറച്ചി സാധുക്കൾക്ക് ഭക്ഷിപ്പിക്കുന്നതിന് പുറമേ ബലിയറുത്തവർക്കും ഭക്ഷിക്കാം. പിന്നെ പുരുഷന്മാർ തല മുണ്ടനം ചെയ്യുകയോ വെട്ടുകയോ ചെയ്യേണ്ടതാണ്. മുണ്ടനം ചെയ്യലാണ് ശ്രേഷ്ഠത. വലതുഭാഗം കൊണ്ട് ആരംഭിക്കൽ സുന്നത്താണ്. സ്ത്രീകൾ മുടിയറ്റത്ത് നിന്ന് വിരൽത്തുമ്പുകളുടെ വലിപ്പത്തിൽ മുടി മുറിച്ചാൽ മതി. ദുൽഹജ്ജ് 10ന്റെ കർമ്മങ്ങളിലുള്ള കല്ലേറ്, ബലി, മുടിനീക്കൽ ഇവയിൽ ഏതെങ്കിലും പൂർത്തിയായാൽ ഒന്നാം തഹല്ലുലായി. ഭാര്യാഭർത്തൃ സംസർഗമല്ലാത്ത മറ്റു കാര്യങ്ങളിൽ നിന്നെല്ലാം ഒഴിവായി. പിന്നെ പരിശുദ്ധ കഅബയുടെ ചാരത്തേക്ക് മടങ്ങിയെത്തി 7 തവാഫുകൾ ചെയ്യണം. തവാഫുൽ ഇഫാല എന്നാണ് ഇതിന്റെ പേര്. ആദ്യം തവാഫിൽ ചെയ്തതുപോലെ പുരുഷൻ വലതു കക്ഷത്തിലൂടെ മേൽമുണ്ട് ചുറ്റി ഇടത് ചുമലിലാകുന്നത് പോലെയുള്ള ചുറ്റൽ ഇൽത്തിബാ, ആദ്യത്തെ 3 തവാഫുകളിൽ വേഗത്തിൽ നടക്കൽ റമ്മൽ എന്നിവ സുന്നത്തില്ല. 7 തവാഫുകൾക്ക് ശേഷം മക്കാമു ഇബ്രാഹിമിന്റെ സമീപത്ത് 2 റക്അത്ത് സുന്നത്തുണ്ട്. ആർത്തവകാരികളായ സ്ത്രീകൾ ശുദ്ധിയായ ശേഷമല്ലാതെ തവാഫ് ചെയ്യരുത്. തമത്തു ആയി ഹജ്ജ് ചെയ്യുന്നവർ സഈ ചെയ്യണം. ഇതോടെ പൂർണമായും ഇഹ്റാമിൽ നിന്ന് ഒഴിവായി. സംസം കുടിച്ച് മിനയിലേക്ക് മടങ്ങുക. ജംറത്തുൽ അക്ബയിൽ കല്ലെറിയുക, അറവ് നടത്തുക, മുടി നീക്കുക, തവാഫുൽ ഇഫാല, മുത്തമത്തിനുള്ള സഅയ് എന്നീ ക്രമത്തിൽ നിർവഹിക്കലാണ് സുന്നത്ത്. എങ്കിലും സൗകര്യപ്രകാരം ഒന്ന് ഒന്നിനെ മുന്തിക്കുന്നതിനും പിന്തിക്കുന്നതിനും അനുവാദമുണ്ട്. ദുൽഹജ്ജ് 11, 12, 13 അയ്യാമു തശ്രീഖിന്റെ അഥവാ ദുൽഹജ്ജ് 11, 12, 13 ദിനരാത്രങ്ങളിൽ മിനയിൽ താമസിക്കണം. ഈ 3 ദിവസങ്ങളിലും ഉച്ചയ്ക്ക് ശേഷം 7 കല്ലുകൾ വീതം 3 ജംറകളിലും എറിയണം. മസ്ജിദുൽ ഖൈഫിന്റെ സമീപത്തുള്ള 1-ാമത്തെ ജംറയിലാണ് ആദ്യം എറിയേണ്ടത്. ഓരോ ഏറിലും അല്ലാഹു അക്ബർ എന്ന് പറയുക. ശേഷം ഖിബിലയിലേക്ക് തിരിഞ്ഞ് കൈ ഉയർത്തി ദീർഘമായി പ്രാർത്ഥിക്കുക. തുടർന്ന് 2-ാമത്തെ ജംറയിലും ഇപ്രകാരം ആവർത്തിക്കുക. 3-ാമത്തെ ജംറയാണ് ജുറത്തുൽ അക്ബ. കഅബ ഇടതുഭാഗത്തും മിന വലതുഭാഗത്തുമാക്കി ജംറയുടെ നേരെ തിരിഞ്ഞ് എറിയുക. അവിടെ പ്രാർത്ഥനയ്ക്കായി നിൽക്കേണ്ടതില്ല. 3 ദിവസങ്ങളിലും ഇപ്രകാരം ആവർത്തിക്കുക. 2-ാമത്തെ ദിവസത്തെ ഏറ് കഴിഞ്ഞാൽ ആവശ്യക്കാർക്ക് മിനയിൽ നിന്നും മടങ്ങാവുന്നതാണ്. 3 ദിവസം പൂർത്തിയാക്കലാണ് ഏറ്റവും ശ്രേഷ്ഠവും നബിചര്യയും. മിനയിൽ താമസിക്കുന്ന ദിവസങ്ങളിൽ നമസ്കാരങ്ങൾ ജമാഅത്തായി തന്നെ നിർവഹിക്കുവാൻ ശ്രദ്ധിക്കേണ്ടതാണ്. കഴിയുന്നവർ മസ്ജിദുൽ ഖൈഫിൽ നിസ്കരിക്കലാണ് ഉത്തമം. 70 പ്രവാചകന്മാർ അവിടെ നമസ്കരിച്ചതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചിട്ടുണ്ട്. മിനയിൽ 3 ദിവസത്തെ കല്ലെറിയൽ പൂർത്തിയാക്കിയാൽ ഹജ്ജിന്റെ കർമ്മങ്ങൾ കഴിഞ്ഞു. മക്കയിലെ ആവശ്യങ്ങൾ കഴിഞ്ഞു മടങ്ങുന്ന വേളയിൽ വിദായിന്റെ തവാഫ് ചെയ്യണം. ആർത്തവകാരികൾക്ക് ഈ തവാഫിൽ ഇളവുണ്ട്. തവാഫ് പൂർത്തിയാക്കിയാൽ ഇടത് കാൽ വെച്ച് പ്രാർത്ഥനയോടെ പള്ളിയിൽ നിന്ന് സാവധാനം പുറത്തിറങ്ങുക. നേർമൊഴി ജീവിതവഴിയിലെ പ്രമാണനാളം, ഒരു ഓൺലൈൻ ഇസ്ലാമിക മതപഠന സംരംഭം.